നമസ്കാരം. വികസന വീരനായ പിണറായി വിജയൻ അങ്ങനെ മുഖ്യമന്ത്രി എന്ന നിലയിൽ മുട്ടുമടക്കി. പുതുവൈപ്പിലെ പണി നിർത്തിവെച്ചു. കോടിയേരിയെ ഈ വഴിക്കൊന്നും കണ്ടില്ല. കണ്ടാൽ ചോദിക്കാമായിരുന്നു, അല്ല സാർ ഇന്നലെയല്ലേ പറഞ്ഞത് പോലീസ് സുരക്ഷ ഒരുക്കലല്ലാതെ കേരളത്തിനൊന്നും ചെയ്യാനില്ലെന്ന്? അപ്പോ ഇന്ന് പണി നിർത്തിവെപ്പിച്ചതോ? തീവ്രവാദികൾ സമരം കൈയടക്കിയെന്ന് തട്ടിവിട്ട സെൻകുമാറും ഇന്നത്തെ യോഗത്തിൽ സന്നിഹിതനായിരുന്നു. തീവ്രവാദികൾക്ക് വിജയിക്കാൻ അവസരം നൽകാതിരിക്കാൻ സെൻകുമാറെങ്കിലും പരിശ്രമിക്കണമായിരുന്നു. പണി നിർത്തിവെച്ചതോടെ തീവ്രവാദികളാണല്ലോ പുതുവൈപ്പിൽ വിജയിച്ചത്. സെൻകുമാറിനതിൽ സങ്കടം കാണും. ഇതൊക്കെയാണെങ്കിലും പിണറായി വിജയനെ ആരും വില കുറച്ച് കാണരുത്. ഒരു ജീവൽ പ്രശ്നത്തെ ഒറ്റ യോഗം കൊണ്ട് വെറും പരിസ്ഥിതി പ്രശ്നമാക്കി ഒതുക്കിയിട്ടുണ്ട് മുഖ്യമന്ത്രി. ചർച്ച ചെയ്തോ എന്ന് ചോദിച്ചാൽ ചർച്ച ചെയ്തു. ആശങ്ക പങ്കുവച്ചോ എന്ന് ചോദിച്ചാൽ ആശങ്ക പങ്കുവച്ചു. ബാക്കി കാര്യം വിദഗ്ധ സമിതി നോക്കിക്കോളും. വിദഗ്ധ സമിതി എന്ന വളഞ്ഞ വഴി പാവങ്ങളെ പറ്റിക്കാനുള്ള വിദഗ്ധ നീക്കമാണ്. അങ്ങനെയല്ലെങ്കിൽ അത്തരമൊരു സമിതിയെ അംഗീകരിക്കുമായിരുന്നോ IOC എന്ന് ആലോചിച്ചാൽ മതി. ഹൈക്കോടതിയിലും ഗ്രീൻ ട്രൈബ്യൂണലിലും കയറിയിറങ്ങി കിട്ടിയ കോടതി വിധിയുടെ കരുത്ത് കൈവിട്ട് കളയുമോ IOC? അപ്പോൾ വിദഗ്ധ സമിതി എന്ന വീണ്ടു വിചാരം പുതുവൈപ്പിന്റെ വീര്യം കെടുത്താൻ തന്നെ. പിണറായി വിജയന്റെ ആലോചനാ യോഗം പുതുവൈപ്പ് സമരത്തെ പൊളിക്കാനോ എന്ന സംശയം ഉയരുമ്പോൾ 6 ചോദ്യങ്ങളാണ് സൂപ്പർ പ്രൈം ടൈം ചോദിക്കുന്നത്. 1, നിർമ്മാണം നിർത്തിവെപ്പിക്കാൻ സർക്കാരിനെ നിർബന്ധിച്ചത് പുതുവൈപ്പ് സമരത്തിന്റെ പ്രാഥമിക വിജയമോ? 2, കേന്ദ്ര പദ്ധതിയിൽ ഇടപെടാൻ കേരളത്തിനാകില്ലെന്ന കോടിയേരിയുടെ പ്രതികരണം കബളിപ്പിക്കാനായിരുന്നോ? 3, വിദഗ്ധ സമിതിയെ വെച്ചതിന് പിന്നിൽ സമരം പൊളിക്കാനുള്ള വിദഗ്ധ നീക്കമോ? 4, അനുകൂല വിധി ഉണ്ടായിട്ടും IOC വഴങ്ങിയത് സർക്കാരുമായുള്ള ഒത്തുകളിയുടെ തെളിവോ? 5, പുതുവൈപ്പ് പ്രശ്നത്തിലെ പോലീസ് അതിക്രമം പിണറായിയോട് പറയാൻ എസ് ശർമ്മ പരിങ്ങിയോ? 6, ചോരക്കളിക്കിറങ്ങിയ കാക്കിയുടെ വിക്രിയകൾ വകവെച്ചു കൊടുക്കാനോ സർക്കാരിന്റെ നീക്കം? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടുകയാണ് സൂപ്പർ പ്രൈം ടൈം. വീര്യം കെടുത്താനോ വിദഗ്ധ സമിതി എന്നാണ് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ കോൺഗ്രസ് വക്താവും മുൻ MLA ജോസഫ് വാഴക്കൻ, CPM എറണാകുളം ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് M അനിൽകുമാർ, BJP സഹയാത്രികനും ജന്മഭൂമിയുടെ മുൻ പത്രാധിപരുമായ KVS ഹരിദാസ്, സമരസമിതിയുടെ പ്രതിനിധി റോബിൻ KX എന്നിവർ അല്പസമയത്തിനകം ആം ആദ്മി പാർട്ടി സംസ്ഥാന കൺവീനർ CR നീലകണ്ണി ചർച്ചയിൽ പങ്കുചേരും. P രാജീവ്, മുൻ MP, CPM എറണാകുളം ജില്ലാ സെക്രട്ടറി, ടെലിഫോൺ ലൈനിലും ഈ ചർച്ചയിൽ പങ്കുചേരും. അതിഥികളിലേക്ക് പോകും മുൻപ് ഒരിടവേള.